പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഖാടന്തിരനാമത്തിൽ അമിൻ വെച്ചാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ മനുഷ്യൻ ഒരാളെ വിലയിരുത്തുന്നത് അവൻ്റെ ഭാഗ്യമായ സൗന്ദര്യവും രൂപവും ഭാഗ്യമായ പ്രകടനങ്ങളും കണ്ടുകൊണ്ടാണ് എന്നാൽ ദൈവം ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് അവൻ്റെ ആന്തരികതയിലേക്ക് നോക്കിയാണ് പഴയനിമത്തിൽ സമൽ പ്രവാചൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യൻ ഭാഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിൽ അപ്പോൾ ഇപ്രകാരം മനുഷ്യൻ്റെ ആന്തരികതയിലേക്ക് നോക്കുന്ന ഒരു ഈശോയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക നമ്മൾ വായിച്ചു കേട്ടു ചിത മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഈ ഒരു വേദഭാഗം തരുന്ന ഒരു ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ചിന്തപ്രകാരമാണ് മനുഷ്യൻ ഭാഗ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് അവൻ്റെ ആന്തരികതയിൽ ശ്രദ്ധിക്കുന്നു മനുഷ്യൻ ഭാഗ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് അവൻ്റെ ആന്തരികതയിൽ ശ്രദ്ധിക്കുന്നു നമ്മളിന്ന് വായിച്ചു കേട്ട സുശേഷഭാഗത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കുറേ ഭാഗ്യമായ പ്രകടനങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ച ഫരീസേരെയും നിയമജനെയും കുറിച്ചാണ് അവിടെ പറയുക ഇങ്ങനെയാണ് സുശേഷം പറയുന്നു അവർ സിനിഗോകളിൽ പ്രഥമ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും നീണ്ട മേലങ്കികൾ ധരിച്ച് പൊതുസ്ഥലങ്ങളിൽ ബഹുമാനം സ്വീകരിക്കുകയും ചെയ്യുന്നു അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘനേരം പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കുക ഇങ്ങനെ ഭാഗ്യമായ പ്രകടനങ്ങളും അല്ലെങ്കിൽ ആന്തരികത നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്കും വേണ്ടി മത്തായ ശ്രീകട സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തേഴാമത്തെ വാക്ക്യത്തിൽ പ്രകാരം പറയുന്നു അവർ വെള്ള പൂശിയ ശവക്കുടീരങ്ങൾ പോലെയാണ് എന്നാണ് അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒത്തിരിയേറെ സൗന്ദര്യങ്ങളുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കിത്തരുന്നത് അപ്പോൾ നമുക്കറിയാം കർത്താവ് ഈ കാപട്യത്തെ വളരെ നിശ്ചിതമായിട്ട് കർത്താവ് അവിടെ എതിർക്കുന്നുണ്ട് വീണ്ടും സുശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഭാഗ്യമായ ഒരു പ്രകടനങ്ങളുമില്ലാതെ ആന്തരികതയെ സ്നേഹിച്ച ഒരു ദരിദ്രയായ വിധവയെപ്പറ്റി അവിടെ പറയുന്നുണ്ട് ആ സംഭവത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവിടെ വലിയ ധനവാന്മാർ വന്ന് ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ വലിയ തുകകൾ നിക്ഷേപിക്കുന്നു അതായത് ഇങ്ങനെ ഭാഗ്യമായ കുറേ കാര്യങ്ങൾ അവർ അനുഷ്ഠിക്കുന്നു എന്നാൽ ഈ ഭാഗ്യമായ ഇങ്ങനെ വലിയ തുകകൾ ഈ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുമ്പോൾ മറ്റുള്ളവർ തങ്ങളെ പ്രശംസിക്കും എന്ന് കരുതിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഈ ദരിദ്രയായ വിധവയാകട്ടെ അവളുടെ ഉപജീവനത്തിൽ നിന്നുള്ള വക പോലും അതിലേക്ക് നിക്ഷേപിക്കുന്നു അവളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് മാത്രമാണ് അവളുടെ ആശ്രയം അല്ലെങ്കിൽ കർത്താവിൽ മാത്രമാണ് അവളുടെ രക്ഷ എന്ന് അവൾ പ്രത്യേകമായിട്ട് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഇപ്പോഴുള്ളവരായും ബൈബിളിൻ്റെ ഭാഷയിൽ ദരിദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ദൈവം മാത്രം സമ്പത്തായിട്ടുള്ളവൻ എന്നാണ് ദരിദ്രൻ എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രം സമ്പത്ത് ആയിട്ടുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഈ വിധവയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കയ്യിൽ ഒന്നുമില്ല അവൾ പൂർണ്ണമായിട്ടും അവളെല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു എന്നാണ് വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കുന്നു നമുക്കറിയാം ഇങ്ങനെ ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളും നന്മകളും സ്വപ്നങ്ങളുമെല്ലാം മുഴുവൻ സമർപ്പിച്ച ഒരു വിശുദ്ധയുടെ തിരുന്നാൾ നമ്മൾ ഇന്നലെ ആഘോഷിച്ചു പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുന്നാൾ ശുനോയ പെരുന്നാളായിട്ട് നമ്മൾ ഇന്നലെ ആഘോഷിച്ചു പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു അപ്പോൾ ഈ ദരിദ്രയായ വിധവ എന്ന് പറയുന്നത് ഈ അമ്മയുടെ തന്നെ ഒരു പ്രതീകമാണ് അതായത് പൂർണ്ണമായും ദൈവത്തിന് മുമ്പിൽ സ്വയം സമർപ്പിച്ച് തൻ്റേതായ ജീവിതം മുഴുവനും എല്ലാം ദൈവത്തിന് മുമ്പിൽ നേർച്ചയായിട്ട് പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നമ്മൾ വചനത്തിൽ വായിക്കുന്നു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ അല്ലെങ്കിൽ നിൻ്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് വീണ്ടും സുശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുശേഷം പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഫരീസേൻ്റെയും നിയമച്ചൻ ചുങ്കക്കാരൻ്റെയും ഫരീസേൻ്റെ കഥ നമ്മൾ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഫരീസേൻ വന്ന് ദേവാലയത്തിൽ അവൻ തന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുക അതായത് താൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ ദൈവത്തിന് മുമ്പിൽ അവൻ സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് ചെയ്യുന്നത് ഞാൻ അവൻ പറയുന്നുണ്ട് ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു എനിക്ക് കിട്ടുന്നതിൻ്റെ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ സ്വത്തിൻ്റെ ദശാംശം ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഭാഗ്യമായ കുറേ കാര്യങ്ങൾ അവൻ അവിടെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ് എന്നാൽ ഈ ചുങ്കക്കാരൻ്റെ മനുഷ്യനോ അവൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ അവന് അവൻ നടത്തിയ ഭാഗ്യമായ പ്രകടനങ്ങളുടെ പട്ടികളൊന്നും ദൈവത്തിന് മുമ്പിൽ നിരത്തി വെക്കാനായിട്ട് അവന് പറ്റുന്നില്ല അവൻ മാറത്തടിച്ച് ദൈവമേ എന്നിൽ കനിയണം എന്ന് മാത്രമാണ് അവൻ പറയുന്നത് അപ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ അവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ടും തന്നെ തന്നെ സമർപ്പിച്ചു കർത്താവ് നോക്കിയതും അവനിലേക്കാണ് ചുങ്കക്കാരനിലേക്ക് തന്നെയാണ് അവൻ മാറത്തടിച്ച് കർത്താവിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവൻ്റെ വിശുദ്ധിയിലേക്കാണ് നോക്കിയത് അപ്പൊ അവസാനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ചുങ്കക്കാരൻ ഈ കാട്ടിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് തിരിച്ചു പോയി എന്നുള്ളത് അപ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പലതരത്തിൽ ഇങ്ങനെയൊരു അപജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് നമ്മൾ എന്തോ ആണ് എന്ന് കരുതി ഭാഗ്യമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ് ഞാനത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള റുമ്പിൽ എനിക്ക് പ്രശംസ കിട്ടും അല്ലെങ്കിൽ ഞാനത് ചെയ്തെങ്കിലും മറ്റുള്ളവർ എന്നെ സ്വീകരിക്കുന്നുള്ളൂ എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് മുമ്പിൽ നിന്ന് അകലുവാനായിട്ട് അകന്നു പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് പ്രേമുള്ളവരെ ഓർക്കുക നമ്മൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതുപരി അതിനേക്കാൾ ഉപരി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഈ പ്രാർത്ഥന നടത്തുമ്പോഴൊക്കെ എൻ്റെ മനസ്സും ഹൃദയവും ദൈവത്തിന് മുമ്പിലേക്കാണോ എന്നുള്ളൊരു ചിന്ത കൂടി നമ്മൾ മറന്നു പോകരുത് അപ്പോൾ പൂർണ്ണമായും എന്നെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കപ്പെടുവാനും നമുക്ക് സാധിക്കത്തുള്ളൂ ആകിയാൽ പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനുമ്പിൽ വിശുദ്ധിയോടെ നിലനിന്നുകൊണ്ട് ജീവിക്കുവാൻ പൂർണ്ണമായി എൻ്റെ ആന്തരികതയിൽ കർത്താവ് നോക്കുവാൻ ദൈവത്തിൻ്റെ ആന്തരികത കർത്താവ് അവൻ്റെ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശോധിക്കുന്നുവെങ്കിൽ എൻ്റെ ഉള്ളും പരിശോധിക്കപ്പെടുവാൻ ഞാനും പൂർണ്ണമായിട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ബലിക്കായിട്ട് നമുക്കൊരുങ്ങാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രോഹാണന്തരനാമത്തിൽ അമ്മ